ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട അലയൊലികളുമെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതിനിടെയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണത്തിൽ പ്രതികരണവുമായി CPI നേതാവ് ആനിരാജ് നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അത് തീർച്ചയായും വലിയ ഗൗരവമുള്ളതാണ്. പക്ഷേ അതിലൊരു നടപടിയിലേക്കൊന്നും ഈ ഘട്ടത്തിൽ പോയിട്ടില്ല. എന്താണ് ഒരു നിലപാടതിൽ? നടപടികൾ ഈ ആരോപണത്തെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം കാരണം അദ്ദേഹം വെറുമൊരു സിനിമാ ഡയറക്ടറോ ഒന്നുമല്ല, അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ്. അത്തരം ഒരു പൊസിഷനിലിരിക്കുകയും അതുപോലെ തന്നെ വലിയ പ്രശസ്തനായ ഒരു ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞാൽ. അതിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിലൊരു അന്വേഷണം നടത്തണം. അത് അന്വേഷണം നടത്തേണ്ടത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് നടത്തേണ്ടത്. സുതാര്യമായി നടത്താൻ, വിശ്വസനീയമായി നടത്താൻ അത് അത്യാവശ്യമായൊരു നടപടിയാണ്. ഈ അത് സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി ശരിക്കും. ഇത് കേരളത്തിൻ്റെ കൂടി അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു സ്ത്രീ വന്നിങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു ഡയറക്ടറും അതോടൊപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ മൊത്തം അഭിമാനത്തിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. ഈ ഘട്ടത്തിൽ പരാതി ലഭിക്കാതെ ഒരു നടപടിയിലേക്കോ അല്ല അന്വേഷണത്തിലോ പോകാനില്ലെന്നാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. പരാതി ആവശ്യമുണ്ടോ ഇതിൽ? അല്ല, ഇത് തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഒരു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം ആ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു നമ്മുടെ സംസ്ഥാനത്തെയും ജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ സംബന്ധിച്ചുള്ള പ്രാധാന്യങ്ങളും അതൊക്കെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇതിനെ സമീപിക്കണം. ഇനി അവർ നേരിട്ട് വന്ന പരാതി, അവരിവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്, മാനം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്നൊക്കെയാണ് പല ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ രീതിയിലൊരു ഈ പരാതി എഴുതി നൽകിയെങ്കിലേ അത് അന്വേഷിക്കൂ എന്ന് പറയുന്നത് ഒരു അതൊരു ശരിയായ രീതിയല്ല എന്നാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇത്തരം നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മേലെയാണ് പരാതി വന്നത്. നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇത് ഇത്തരത്തിലുള്ള ആളല്ല എന്ന് തെളിയിക്കേണ്ടതും അല്ലെങ്കിൽ അങ്ങനെയല്ല ഇത് തെറ്റായ ആരോപണമാണെന്ന് തെളിയിക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ സർക്കാർ ഗൗരവത്തിൽ കാണുകയും നടപടി ഉണ്ടാകുന്നതാണ്. മറ്റു പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു, അവരൊക്കെ നിശബ്ദരാകുന്നു എന്ന് പറയുന്നു, എന്താണ് അതിൽ? അല്ല, നിശബ്ദത അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അവരത് ഈ അന്വേഷണം വരുമ്പോൾ ഇതെല്ലാം തന്നെ അതിൻ്റെ അകത്ത് വരുമല്ലോ. ആരാണ് ചില ആളുകൾ ഇതിൽ ഈ സ്ത്രീ നമ്മുടെ തന്നെ സംസ്ഥാനത്തെ മറ്റു ചിലരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണം വരുമ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് വരും. അതുകൊണ്ടാണ് അന്വേഷണം അത് ആ ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഘട്ടത്തിൽ അങ്ങ് തീരുമാനം ഉണ്ടാകാത്തത് ഒരു തരത്തിൽ അദ്ദേഹം സംരക്ഷിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നുണ്ട്. ഞാനതിലേക്കൊന്നും എന്ത് വ്യാഖ്യാനങ്ങളിലല്ല ഞാൻ പോകുന്നത്. എന്താണ് എടുക്കേണ്ട നടപടി എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്യേണ്ടത് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. സംസ്ഥാനത്തിൻ്റെ തന്നെ സർക്കാർ നിയോഗിച്ച് ഒരു ചെയർമാൻ്റെ മേലെ ഒരു ആരോപണം വന്നിരിക്കുമ്പോൾ അത് ഒരു എന്താണ് മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്ന രീതിയിൽ കേരളത്തിലെ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ശക്തമായ നടപടി ആവശ്യമുണ്ട്. അന്വേഷണം നടത്തി അതിൽ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് കുറ്റക്കാരനാണെങ്കിൽ കർശനമായ നടപടി വേണം, രഞ്ജിത്തിനെ മാറ്റി നിർത്തണം എന്നാണ് ആനിരാജ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രശ്നൊപ്പം, റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ ദില്ലി.